നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഇറ്റലിയുടെ യൂറോ കപ്പിലെ കുതിപ്പ് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. തുടർച്ചയായി 4 മത്സരങ്ങൾ ഇപ്പോൾ യൂറോ കപ്പിൽ വിജയിച്ചിരിക്കുന്നു. അവരുടെ ചരിത്രത്തിൽ 2 തവണയാണ് യൂറോ കപ്പിൽ തുടർച്ചയായ 4 മത്സരങ്ങൾ വിജയിക്കുന്നത്. ഇന്നലെ നടന്ന പ്രീ ക്വാർട്ടർ മത്സരത്തിൽ അവർ ഓസ്ട്രിയയാണ് പരാജയപ്പെടുത്തിയത്. എക്സ്ട്രാ ടൈമിൽ 2-1 അവരെ വീഴ്ത്തിയിരിക്കുന്നത്. എന്തായാലും ഇറ്റലി നമുക്കറിയാം കഴിഞ്ഞ വേൾഡ് കപ്പിന് യോഗ്യത നേടാത്ത ടീമാണ്. അവിടെ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ടീമിനെ ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു റോബർട്ടോ മാൻസിനി. 31 മത്സരങ്ങളായി ഇറ്റലി പരാജയം അറിഞ്ഞിട്ട് അന്താരാഷ്ട്ര ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള അൺബീറ്റൺ റൺ എടുത്താൽ ഇറ്റലി ഇപ്പോൾ 2 സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു. അർജന്റീനക്കൊപ്പം എത്തിക്കഴിഞ്ഞു എന്നർത്ഥം. 31 മത്സരങ്ങളാണ് അർജന്റീനയും അവരുടെ ചരിത്രത്തിൽ അൺബീറ്റണായി മുന്നോട്ട് പോയിട്ടുള്ളത്. 1 സ്ഥാനത്ത് 2 ടീമുകളുണ്ട്, ഒന്ന് ബ്രസീലും മറ്റൊന്ന് സ്പെയിനുമാണ്. 35 മത്സരങ്ങളാണ് അവർ അൺബീറ്റണായി മുന്നോട്ട് പോയിട്ടുള്ളത്. അവരോടൊപ്പം എത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക്, അല്ലെങ്കിൽ അവരെ മറികടക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് റോബർട്ടോ മാൻസിനിക്കും സംഘത്തിനും ചെന്ന് കയറാൻ കഴിയുമോ? അങ്ങനെ കഴിഞ്ഞാൽ ഇത്തവണത്തെ യൂറോ കപ്പ് തീർച്ചയായിട്ടും അവരുടെ കൈകളിലിരിക്കും. പക്ഷേ അവരെ ഇനി ക്വാർട്ടർ ഫൈനലിൽ കാത്തിരിക്കുന്ന ടീം, അവരോട് ഏറ്റുമുട്ടാൻ വേണ്ടി ഒരുങ്ങുന്ന ടീം ഏതായിരിക്കും? ആരാധകർ ആകാംക്ഷയോട് ഉറ്റുനോക്കിയാണ്. അതിനുള്ള ഉത്തരം ഇന്ന് രാത്രി നമുക്കറിയാൻ കഴിയും. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ പോർച്ചുഗലും ബെൽജിയവും തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. അതിലെ വിജയികളോടാണ് ഇറ്റലിക്ക് നേരിടാനുള്ളത്, ഏറ്റുമുട്ടാനുള്ളത് ക്വാർട്ടർ ഫൈനലിൽ. അതുകൊണ്ട് തന്നെ ഇറ്റലിയുടെ അൺബീറ്റൺ റൺ അവിടെ തീരുമോ എന്നതും കണ്ടറിയേണ്ടതാണ്. ഏതായാലും മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് അസൂറിപ്പട ഇങ്ങനെ കുതിക്കുമ്പോൾ അവരുടെ ആരാധകരും വലിയ സന്തോഷത്തിലാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.